ഹായ് ഗൈസ്, നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രാഖിയെ വിളിക്കാനായി ജയശ്രീയും രാജീവിനും മോഹനൊക്കെ വരുമ്പോൾ നമ്മുടെ രാജേന്ദ്രനെ അവരെ അടിച്ചിറക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലും നമ്മുടെ രാഖി ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. രാജേന്ദ്രൻ പറയുന്നുണ്ട് ഡിവോഴ്സ് വേണം, ഡിവോഴ്സാണ് ഏറ്റവും നല്ലത്. പക്ഷെ നമ്മുടെ രാഖി അതിനൊട്ടും സമ്മതിക്കുന്നില്ല. എന്തായാലും എൻ്റെ സ്വപ്നങ്ങളൊക്കെ തകർത്ത ഒരാളുടെ കൂടെയാണ് ഞാൻ ഇനി വീണ്ടും നിൽക്കാൻ പോകുന്നത്. എന്തായാലും ഞാൻ അവിടെ പോയി നിൽക്കണം, ഓരോ മിനിറ്റും അവിടെ നിൽക്കണം, അയാളുടെ ദുരന്തം എനിക്ക് കാണണം എന്നൊക്കെ പറയാണ് രാഖി. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഖി അങ്ങനെ വീട്ടിലേക്ക് പോവാണ്. രാഖി വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ രാജീവിന് ഒരുപാട് ആശ്വാസമാവുന്നുണ്ട്. കുട്ടികളോർത്തുകൊണ്ട് മാത്രമാണ് രാഖി അങ്ങനെ വന്നത്. എൻ്റെ രാഖി ഇങ്ങനെ അകത്തകത്ത് പോവുമോ എന്നൊക്കെ നമ്മുടെ രാജീവിനെ ഇരുന്ന് ചിന്തിക്കുകയാണ്. ആ തൊട്ടപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മുടെ രാഖിയും നമ്മുടെ രാജീവിനെ നോക്കുന്നുണ്ട്. രാഖി മനസ്സിൽ പറയുന്നത്, ഇയാൾ ഇനി അനുഭവിക്കാൻ പോകുന്നുള്ളൂ, അയാൾക്ക് ഞാൻ ഒരു സ്വസ്ഥതയും കൊടുക്കില്ല, അയാളെ ഞാൻ വെള്ളം കുടിപ്പിക്കും, അയാളുടെ ജീവിതം ഞാൻ കുട്ടിച്ചോറാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടിയാണ് രാഖി അവിടെ നിന്ന് പോകുന്നത്. എന്തായാലും രാഖിയുടെ ആ ഒരു വരവ് വെറുതെയല്ല. രാഖി എന്തായാലും രാജീവിൻ്റെ ആ ഒരു സ്വസ്ഥത കളയാനും എന്തൊക്കെയോ കരുതി കൂട്ടിയിട്ടാണ് രാഖി ഇപ്രാവശ്യമുള്ള ആ ഒരു വരവ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാജീവൻ കാറെടുത്ത് പുറത്തിറങ്ങാണ്. അപ്പം തന്നെ ഓരോ ഗതിയില്ല പരഗതിയില്ല നടക്കുന്നത് നമ്മുടെ മോഹനചന്ദ്രൻ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് വെറുതെ കൈക്ക് കഴിയാണിക്കുന്നുണ്ട് കാറിന്. അപ്പം തന്നെ നമ്മുടെ രാജീവൻ പുറത്തിറങ്ങുന്നുണ്ട്. ഹലോ, ശാരിയെ കാണാതെ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, നിങ്ങൾക്ക് എന്തായാലും ശാരിയെ കണ്ടുപിടിച്ച് കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജയിലിലേക്ക് എടുക്കേണ്ടി വരുന്നത് നമ്മുടെ മോഹനചന്ദ്രൻ രാജീവിനെ ഉപദേശിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ രാഖി ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ വീട്ടിലേക്ക് വേറൊരു അതിഥികൾ വരുന്നുണ്ട്, മൂന്ന് പേര്. അത് വേറെ ആരുമല്ല, നമ്മുടെ ശാരികയുടെ ചിറ്റയും ചിറ്റയുടെ മോനും അച്ഛനുമാണ്. നമ്മുടെ രാമഭദ്രൻ നമ്പൂതിരി നിറ കണ്ണുകളോടുകൂടി അവരെരിയുന്ന കണ്ണുകളോട് കൂടിയിട്ടാണ് നമ്മുടെ രാഖിയെ നോക്കി നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം വേറെ ഒന്നുമല്ല, ആ മകളെവിടെ, തൻ്റെ മകളെവിടെ, ശാരി എവിടെ എന്നുള്ള ഒരു ചോദ്യമാണ് ആ ഒരു കണ്ണിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. രാമഭദ്രു നമ്പൂതിരിയുടെ മനസ്സിൽ വേറെ ഒന്നുമല്ല, ഞാനൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് എനിക്ക് തിരുത്തണം, എൻ്റെ പേരിലുള്ള സ്വത്തൊക്കെ അവൾക്ക് എഴുതി വയ്ക്കണം, അവൾക്കൊരു നല്ല ജീവിതം കൊടുക്കണം എന്നാണ് ആളുടെ മനസ്സിൽ മൊത്തം. എന്തായാലും നമ്മുടെ ശാരിക മിസ്സായതുകൊണ്ട് ആ ഒരു കുറ്റത്തിൻ്റെ ആ ഒരു പഴിയൊക്കെ നമ്മുടെ രാഖിക്ക് തന്നെ കേൾക്കേണ്ടി വരും. എന്തായാലും ഈ ഒരു വരവിൽ നമ്മുടെ രാഖി ഇവരോട് എന്താണ് തിരിച്ചു പറയാൻ പോകുന്നതെന്ന് അറിയില്ല. ഒരു വശത്ത് നമ്മുടെ ശാരിക നമ്മുടെ കനകണ്ണൻ്റെ കൂടെ ജോലിക്കൊക്കെ പോകുന്നുണ്ട്, നല്ല രീതിയിൽ അവിടെ പോകുന്നത്. പെട്ടെന്ന് തന്നെ കാണിക്കുന്നത് നമ്മുടെ ശാരികനാണ്. ശാരികയ്ക്ക് തീരെ വയറിന് സുഖമില്ലാതെ വയറൊക്കെ പൊത്തി പിടിച്ചുകൊണ്ട് നമ്മുടെ ശാരിക അലറിട്ട് കരയുന്ന ഒരു ഇതാണ് കാണിക്കുന്നത്. എന്തായാലും നമ്മുടെ ശാരികയുടെ കുഞ്ഞിന് എന്തോ സംഭവിച്ചു എന്നുള്ള ഒരു സൂചനയാണ് അത് തരുന്നത്. എന്തായാലും നമുക്കറിയില്ല, ഇനിയിപ്പോൾ കുഞ്ഞിനൊരു അപേക്ഷണമായോ അതോ വേറെ എന്തെങ്കിലും അസുഖമാണോ എന്നൊന്നും നമുക്കൊരു ക്ലൂ ഇല്ല. ആ ഒരു അസുഖമാണോ എന്താണ് കാര്യം, ശാരിക്ക് എന്ത് പറ്റിയെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നാളത്തെ എപ്പിസോഡ് മെയിൻ എപ്പിസോഡ് തന്നെ വരേണ്ടി വരും. എന്തായാലും നമുക്ക് ശാരിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാം. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആകാംക്ഷയായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ ആയി വരണമായിരിക്കും. ഗുഡ് ബൈ ഗൈസ്.